35 പോലീസുകാരെ ആക്രമിച്ചു കൊല്ലാനാക്കി പോലീസ് സ്റ്റേഷൻ തല്ലി തകർത്ത് അത്തരം ആളുകൾക്കെതിരായിട്ടൊന്നും കേസെടുത്തിട്ടില്ല. കേസെടുക്കാൻ പറഞ്ഞാൽ കണ്ടാൽ അറിയുന്ന കുറെ ആളുകൾക്കെതിരായിട്ട് കേസെടുക്കുന്ന കണ്ടാൽ അറിയുന്ന ആളുകളൊന്നും അല്ല. കഴിഞ്ഞ 100 ദിവസമായി ആ സമരത്തിന് നേതൃത്വം കൊടുത്ത, സമരം എന്ന് പറയുന്ന ഈ അക്രമ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അവിടുത്തെ ആളുകളെ പോലീസുകാർക്ക് അറിയാത്താണ്. അതായത് കണ്ടാൽ അറിയാത്തവർക്കെതിരെ, കണ്ടാൽ അറിയുന്നവർക്കെതിരായിട്ട് കേസെടുക്കേണ്ടത്. അപ്പോ അക്രമകാരികൾക്കെതിരായിട്ട് കേസെടുക്കുന്നതിന് പകരം അവിടെ സമാധാനപരമായി ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയ ഹിന്ദു ഐക്യവേദി നേതാക്കന്മാർക്കെതിരായിട്ട് എങ്ങനെയാണ് കേസെടുക്കുക? അത് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ്. അക്രമം നടത്തുന്നവർക്കെതിരായിട്ടല്ല, അക്രമം ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരായിട്ട് കേസെടുക്കുക എന്നുള്ള വിചിത്രമായിട്ടുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് ആർക്കു വേണ്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ പുറത്തുനിന്നുള്ള ആൾക്കാരാരാണ്? അവർക്കെന്താണ് വിഴിഞ്ഞത്ത് താല്പര്യം? ആ പുറത്തുള്ള ആളുകളെ കുറിച്ചാണ് തീവ്രവാദ ശക്തികൾ എന്ന് ബി ജെ പി പറയുന്നത്, എല്ലാവരും പറയുന്നത്. അപ്പൊ ആരാണ് നുഴഞ്ഞു കയറിയത്? നുഴഞ്ഞു കയറിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എവിടെ നിന്നാണ് പണം കിട്ടുന്ന എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് പറയാൻ തയ്യാറാകുന്നില്ല? പോലീസുകാരെ ആക്രമിച്ച് അവരെല്ലാം ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കൊല്ലാനാക്കി അങ്ങനെയുള്ള അക്രമികളെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിട്ട് അവരെല്ലാം മുട്ടയക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനായിരുന്നു. പോലീസ് കാത്തത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ആ പൊളിറ്റിക്കൽ ഡിസിഷൻ പോലീസിന് അനുകൂലമായിട്ടായിരുന്നില്ല, ആ പൊളിറ്റിക്കൽ ഡിസിഷൻ ഈ തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം.